തിരുവനന്തപുരം പള്ളിപ്പുറത്തെ ടാങ്കർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗതാഗത നിയന്ത്രണം. പള്ളിപ്പുറം സി ആർ പി എഫ് മുതൽ മംഗലപുരം വരെ ഗതാഗതം നിർത്തിവെച്ചു. വാഹനങ്ങൾ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിടുകയാണ്. വാതക ചോർച്ച കണക്കിലെടുത്ത് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇൻവെർട്ടർ പ്രവർത്തിപ്പിക്കുകയോ ഗ്യാസ് അടുപ്പ് കത്തിക്കുകയോ ചെയ്യരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ചേരുന്നു. ടിൻഡു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാവിലെയോട് കൂടിയാണ് തിരുവനന്തപുരം മംഗലാപുരത്ത് എൽ പി ജി ടാങ്കർ ലോറി മറിഞ്ഞത്. ആ സമയത്ത് തന്നെ വാതക ചോർച്ച ഇല്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. ഡ്രൈവർ പരിക്കില്ലാതെ രക്ഷപ്പെടുകയായിരുന്നു. അഗ്നിശമന സേനയും അതുപോലെ തന്നെ പോലീസും സംഭവസ്ഥലത്തുണ്ട്. നിലവിൽ ഇപ്പോൾ മംഗലാപുരം മുതൽ പള്ളിപ്പുറം വരെയുള്ള സി ആർ പി എഫ് മുതൽ മംഗലാപുരം വരെയുള്ള റോഡ് മാർഗമുള്ള യാത്രകളൊക്കെ വഴിതിരിച്ചു വിടുകയാണ്. ഈ മേഖലകളിൽ പൂർണ്ണമായിട്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്തുള്ളവർ ഗ്യാസടുപ്പുകൾ പ്രവർത്തിപ്പിക്കുകയോ അതോടൊപ്പം തന്നെ ഇൻവെർട്ടറുകൾ ഓണാക്കുകയോ ചെയ്തെന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത ദേശീയപാതയിലെ സി ആർ പി എഫ് മുതൽ മംഗലപുരം വരെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടുമാണ്. ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്.